അഞ്ഞൂറ് ചെടി അയ്യപ്പന എന്ന് പറയും, സഞ്ജീവനി എന്ന് പറയും, ആദിവാസികളുടെ നാഗവിറ്റല എന്ന് പറയും. ഇതാണ് മിറാക്കൾ ഫ്രൂട്ട്. ഇതിൻ്റെ കായ വരുന്നത് ഇത്ര, ഇത് പൂത്ത് വരുന്നുണ്ട്. ഇത് ചെമ്മരാണ്, ഇത് കടമ്പാണ്, ചതുര നക്ഷത്രത്തിൽ വരുന്നതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മനക്ഷത്ര വൃക്ഷമാണ്. ഇത് കർപ്പൂര മരമാണ്. ഞാൻ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ഒരു മരം വെച്ചിട്ടതാ. ഉങ്ങ് കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്ത് കടിഞ്ഞുമൂല എന്ന സ്ഥലത്താണ് എൻ്റെ താമസം. സാധാരണ ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്നത്. അപ്പോൾ അച്ഛനൊരു ചെത്ത് തൊഴിലാളിയായിരുന്നു. അപ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കുറേ പശുക്കൾ, കന്നുകാലികളൊക്കെ, അങ്ങനെ ജീവിതം മുമ്പോട്ട് പോയി. വലിയ സാമ്പത്തികമൊന്നുമില്ല, വളരെ ദരിദ്രമായിട്ട് തന്നെ ജീവിച്ചു വന്ന ആളാണ്. പഠിക്കാൻ തന്നെ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് പഠിച്ചത്. അങ്ങനെ എട്ടാം ക്ലാസ് വരെ പഠിച്ചു. എട്ടാം ക്ലാസ് തോറ്റു. നമ്മുടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ തോണി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയി അതൊക്കെ ഞാൻ നോക്കി മനസ്സിലാക്കി എങ്ങനെയാണ് ഈ തോണി ഉണ്ടാക്കുന്നത്, നാടൻ തോണിയൊക്കെ, അതിൻ്റെ റിപ്പയറിങ് എങ്ങനെ. അപ്പോൾ ഞാൻ കണ്ട് പഠിച്ചു. അങ്ങനെ ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശീലനമൊന്നും ലഭിച്ചില്ല എങ്കിലും ഞാൻ എൻ്റെ കഴിവിൻ്റെ ഇത് ഉപയോഗിച്ച് ഞാൻ സ്വന്തമായിട്ട് തന്നെ പുതിയ തോണി ഉണ്ടാക്കി. അങ്ങനെ ആദ്യം ഒന്ന് ചെറുതുണ്ടാക്കിയപ്പോൾ അത് വളരെ വിജയിച്ചു. അങ്ങനെ അത് കുറച്ചും കൂടി വലുതാ വിപുലമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഒരു തോണി വ്യവസായം പോലെ തന്നെ നടത്തി. കുറേ ആൾക്കാർക്ക് ജോലി കൊടുത്തുകൊണ്ട് അതിനിടയിലാണ് എനിക്ക് ഈ പ്രകൃതി ആയിട്ടൊരു വലിയൊരു അടുപ്പം തോന്നി. അങ്ങനെ കൃഷിയുടെ കൂടെ തന്നെ പിന്നെ ഇതുപോലെ കുറേ കണ്ടൽക്കാടുകൾ കണ്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ആ ഒരു പ്രകൃതി സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ കുറേ ചെടികളുണ്ടാക്കി. അതേപോലെ തന്നെ എനിക്ക് ഔഷധസസ്യങ്ങളോട് ഭയങ്കര സ്നേഹം തോന്നി. അങ്ങനെ ഒരുപാട് ഔഷധസസ്യങ്ങൾ, മാക്സിമം കിട്ടാവുന്ന ഔഷധസസ്യങ്ങളൊക്കെ ഞാൻ ശേഖരിച്ചു. അപ്പോൾ അതിനൊക്കെ ഒരു ഹരമായി. അപ്പോൾ അങ്ങനെ ഒരു അത് ഔഷധസസ്യ പ്രദർശനം നടത്തണം എന്നുള്ള ഒരു ഇതിൽ വന്നു. അങ്ങനെ കുറേ നല്ല പ്രോത്സാഹനം കിട്ടി. പിന്നെ ഇത് നമ്മൾ എല്ലാവരും ഈ ഔഷധസസ്യങ്ങളെ പരിചയപ്പെടുത്തണം. അങ്ങനെ വിദ്യാലയങ്ങളിലൊക്കെ വിദ്യാലയമുറ്റത്ത് ഔഷധസസ്യങ്ങൾ കുട്ടികൾക്ക് കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ ഔഷധസസ്യങ്ങളും അതിൻ്റെ ശാസ്ത്രീയനാമവും പേരും വെച്ചുകൊണ്ട് കുറേ വിദ്യാലയങ്ങളിൽ ചെയ്തപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അവബോധമായി. അവർ കണ്ടുപഠിച്ച് പഠിക്കാനുള്ളൊരു സാഹചര്യമായി. അങ്ങനെ ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഒരു 10-250 സ്ഥാപനങ്ങളിൽ ഔഷധസസ്യ തോട്ടങ്ങളും അതേപോലെ ജൈവവൈദ്യ പാർക്കുകളൊക്കെ ഉണ്ടാക്കി. സ്വന്തമായിട്ടൊരു ഒരു ഒരു പദ്ധതി, ജീവനം, ജീവിക്കാൻ വനം, വനമുണ്ടെങ്കിലേ ശുദ്ധവായും ശുദ്ധജലം ലഭിക്കൂ എന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ജീവനം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതൊക്കെ ഞാൻ ചെയ്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ കീഴിൽ ഞാൻ ഗൃഹവനം എന്നൊരു പദ്ധതിയും കൂടി നടപ്പാക്കി. ഗൃഹവനം എന്ന് പറഞ്ഞാൽ ഒരു ഏത് വീട് പരിസരത്തായാലും പിന്നെ സ്ഥാപനത്തിലായാലും ഞാനൊരു 100 ചെടി കൊടുക്കും. അതിനകത്ത് ഔഷധസസ്യങ്ങൾ, ഫലവൃക്ഷത്തൈകൾ, വൃക്ഷത്തൈകൾ ഇങ്ങനെ അടങ്ങുന്ന ഒരു 100 സസ്യങ്ങൾ കൊടുത്തുകൊണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ, നന്ന താല്പര്യമുള്ളവർക്ക് മാത്രം ഇത് കൊടുത്തുകൊണ്ട് അങ്ങനെ ആ ഒരു പദ്ധതി ഒരു 10-55 ഗൃഹവനങ്ങൾ സംസ്ഥാന തലത്തിൽ കാസർഗോഡ് ജില്ലയിലായിട്ട് അത് ചെയ്തു. അപ്പോൾ അത് വലിയ വിജയമായി. അതിനിടയിൽ ആ മിയാവാക്കി എന്നൊരു ആശയം കൂടി വന്നത്. അപ്പോൾ ആ മിയാവാക്കി കൂടി ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ചെടികളില്ലുകൊണ്ട് ആ ഒരു മിയാവാക്കിയിലേക്ക് ഞാൻ കടന്നു. സാധാരണ കണ്ണുകാണാത്ത കുട്ടികൾക്ക് പൂക്കൾ കണ്ട് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അവർക്ക് മണത്തിട്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവരെ വേണ്ടിയിട്ട് ഒരു 10-300 മണക്കുന്ന ചെടികളും മുല്ല ചെടികളും പലതരത്തിൽ ചെടികളാക്കിയിട്ട് ഞാൻ നമ്മളെ കാസർഗോഡ് അന്ധവിദ്യാലയത്തിൽ ഒരു സുഗന്ധ ഉദ്യാനം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വിദ്യാലയങ്ങളിൽ ജൈവവൈദ്യ പാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാ കൂടുതൽ നമ്മളെല്ലാ പ്രവർത്തനവും നടത്തുന്നത് വിദ്യാർത്ഥികളുടെ സഹകരണത്തോടാണ്. NSS-ൻ്റെയും അതേപോലെ തന്നെ NCC-യുടെയും പിന്നെ അതേപോലെ തന്നെ അധികം സന്നദ്ധ സംഘടനകൾ ഇവരൊക്കെ സഹകരണത്തോടാണ് ഇതിലൊക്കെ ചെടികൾ നമുക്ക് കൊടുക്കുന്നത്. എല്ലാം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളിലായാലും ഇപ്പം ഞാൻ പെരിങ്ങോം CRPF ക്യാമ്പിൽ അവിടെ ഒരു മിയാവാക്കി വനം, ഒരു ഗൃഹവനം, ഒരു ഔഷധത്തോട്ടം, അതേപോലെ തന്നെ പാടത്തിൻ്റെ പാറപ്പുറത്തൊരു കണ്ടൽ
വനവൽക്കരണം ആണ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കലക്ടറേറ്റിലായാലും പിന്നെ വനംവകുപ്പിന് വേണ്ടിയിട്ട് അവരെ പ്രകൃതി പഠനം ഒരുക്കുന്നതിന് ഒരു വനംവകുപ്പിന് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി പിന്നെ സർക്കാർ സ്ഥാപനങ്ങൾ ഒക്കെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊന്നും നമ്മളൊരു പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു നമ്മളെ ഒരു മനസ്സിൻ്റെ സുഖത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു. ഇപ്പം എൻ്റെ പറമ്പും എൻ്റെ ചുറ്റുപാടും ഒരു ഒരു ചെറിയൊരു കാവ് പോലെയാണ് ഞാൻ സംരക്ഷിച്ചു വരുന്നത്. ഒരു ജൈവവൈവിധ്യ പാർക്ക് തന്നെ പറയാം. ഏകദേശം ഒരു ഒരായിരക്കണക്കിന് ഔഷധ ചെടികളും എല്ലാം ആയിട്ട് നമ്മുടെ പറമ്പിലുണ്ട്. വിവിധ തരം പിന്നെ ഇത് ശലഭങ്ങൾ, നാഗശലഭം വരെ പടുത്ത് നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഓരോരോ സംഭവം ഉണ്ടാകുമ്പോഴും അങ്ങനെ പിന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ തവള മൈക്രോ ഹൈല ഓർണേറ്റാണ് ചെറിയ തവള, അതേപോലെ തന്നെ മണ്ണൂലി പാമ്പ്, ഇതൊക്കെ എൻ്റെ പറമ്പിൻ്റെ ചുറ്റുപാടുന്നിൽ നമ്മൾ കണ്ടെത്തിയതാണ്. അപൂർവനും നിരവധി വൃക്ഷങ്ങൾ നമ്മൾ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. ഒന്ന് പ്രധാനമായിട്ട് ഒന്ന് പൂതംകൊല്ലി, അതേപോലെ തന്നെ അർബുദനാശിനി, മരമഞ്ഞൾ, ഇങ്ങനെയുള്ള കുറേ അപൂർവങ്ങളായ നിരവധി ഔഷധ ചെടികൾ നമ്മളിവിടെ സംരക്ഷിച്ചു പോകുന്നുണ്ട്. ഈ ഒരു ചെടി അയ്യപ്പന എന്ന് പറയും, സഞ്ജീവനി എന്ന് പറയും, ആദിവാസികൾ നാഗവെറ്റില എന്ന് പറയും. ഒരു വീട്ടുമുറ്റത്ത് ഉണ്ടായിക്കേണ്ട അത്യാവശ്യമായ ഒരു ചെടിയാണ്. നമ്മൾ വായിൽ പൊണ്ണ്, വയറ്റിലെ പൊണ്ണ്, പൈൽസ്, ബ്ലീഡിങ്, നമുക്ക് മുറിഞ്ഞാലൊക്കെ ഉടൻ തന്നെ ഇതിൻ്റെ നീര് ആ മുറിവിൽ ഓൺ ദ സ്പോട്ടിൽ ബ്ലീഡിങ് നിൽക്കും. അത്രമാത്രം ഒരു ഔഷധ പ്രാധാന്യമുള്ളൊരു ചെടിയാണ്. ഒറ്റമൂലിയായിട്ട് ആദിവാസികൾ കൊടുക്കുന്നത്. ഇത് ദന്തപ്പാല എന്ന് പറയും. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു ചെടിയാണ്. അപൂർവങ്ങളെ ആയിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ സോറിയാസിസിന് ഒരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. 1 കിലോ ഈ ഇല നമ്മൾ 1 കിലോ വെളിച്ചെണ്ണയിൽ നല്ല വോട്ട് പാത്രത്തിൽ വെയിലത്ത് 4-5 ദിവസം വെച്ച് കഴിഞ്ഞാൽ നല്ല വയലറ്റ് കളറാണ്. അപ്പോൾ ആ എണ്ണ നമുക്ക് ആ സോറിയാസിസിൻ്റെ ഭാഗത്ത് പരട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് അത് മാറിപ്പോകും. പിന്നെ അലോപ്പതി മരുന്നിനേക്കാളും വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു എണ്ണയാണ് ഇത്. ഇതാണ് മിറാക്കൾ ഫ്രൂട്ട്. ഇതിൻ്റെ കായ ആയി വരുന്നത്ര, ഇത് പൂത്ത് വരുന്നുണ്ട്. ഇതിന് ചെറിയൊരു കായ ഉണ്ടായി ചുവന്ന്, അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ സമയത്ത് എന്ത് പുളിയുള്ള സാധനം കഴിച്ചാൽ നല്ല മധുരമുണ്ടാകും. ചെറുനാരങ്ങയൊക്കെ നല്ല കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ നല്ല മധുരമായിട്ട് തോന്നും. പുളിയുള്ള വസ്തുക്കളൊക്കെ പുളിക്കുന്ന പിന്നെ ഏത് സാധനം ആയാലും കഴിച്ചാൽ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് പൂതംകൊല്ലി എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് ചെമ്മരാണ്. ഈ ചെമ്മരം എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മളൊക്കെ രക്താർബുദത്തിന്, ബ്ലഡ് ക്യാൻസറിന് ഒറ്റമൂലിയായിട്ടാണ് ഇതിൻ്റെ തൊലി ഉപയോഗിക്കുന്നത്. അത്രമാത്രം വിശേഷമുണ്ട്. ഇത് വേണമെങ്കിൽ ഇതെടുത്ത് പുത്രൻ ജീവ, ഞാൻ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ഒരു മരം വെച്ചിട്ടതാ. ഉങ്ങ്, ഉങ്ങ് വളരെ പിന്നെ പോസിറ്റീവ് എനർജിയുള്ള ചെടിയാണ്. അതിൻ്റെ ഇലയിൽ ഏച്ചു വരുന്ന കാറ്റ് വെച്ചാൽ നമുക്ക് വേദന സംഹാരിയാണ്. അതിൻ്റെ ഈ നമ്മളെ മുറിവണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടുള്ളൊരു ചേരുവാണ് അതിൻ്റെ തൊലി, ഈ ഉങ്ങിൻ്റെ. അതിൻ്റെ തളിരില ഒന്നാം തരം പൽസിന് മരുന്നായിട്ട് ഉപയോഗിക്കും. അത് വീട്ടുമുറ്റം തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. കുറേ പിന്നെ വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷങ്ങൾ സംരക്ഷിച്ച് പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് ഇത് കൊടവാഴ എന്ന് പറയും. നക്ഷത്ര മരങ്ങൾ പണ്ടുള്ള ആൾക്കാർ പിന്നെ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഉണ്ടാക്കി വെച്ച ഇതാണ്. അപ്പോൾ ഓരോരാളെ നക്ഷത്രത്തിൻ്റെ പേരിൽ ഓരോ മരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കൂടി ആകുമ്പോൾ അവർ തീർച്ചയായിട്ടും ആ നക്ഷത്ര മരം പരിപാലിക്കും. അങ്ങനെ ആ ഒരു അങ്ങനെ ചില ദിനങ്ങളിൽ ഇപ്പോൾ ഗാന്ധിജിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മ നക്ഷത്രം ആയില്ലാണ് അദ്ദേഹത്തിൻ്റെ നക്ഷത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നക്ഷത്രത്തിൻ്റെ മരം ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ സ്കൂളിലോ വെക്കുമ്പോൾ അവർക്ക് അതിനോടൊരു ഇതുണ്ടാവും. ഒരുപാട് ആൾക്കാർ ഈ നക്ഷത്ര വനത്തിന് വേണ്ടിയിട്ട് വരാറുണ്ട്. അങ്ങനെ 20 ഏകദേശമൊക്കെ എൻ്റെ അടുത്തുണ്ട്. അതിൽ പെടുന്ന ഒരു വൃക്ഷമാണ് ഇത്, ഇലുപ്പ എന്ന് പറയും. രേവതി നക്ഷത്രത്തിന് വരുന്നതാണ് ഇത്. കടമ്പാണ്, ചതയൻ നക്ഷത്രത്തിന് വരുന്നതാണ്. ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മ നക്ഷത്ര വൃക്ഷമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ജന്മദിനത്തിൽ നിരവധി സ്ഥാപനങ്ങളിൽ വെച്ചിട്ടുണ്ട്. എല്ലാം പല മരായി പൂത്ത് കിടക്കുകയാണ് പല സ്ഥാപനങ്ങളിലും. അങ്ങനെ വെച്ച മരങ്ങളൊക്കെ അവർ വന്നായിട്ട് അവർ പൂജിച്ച് തന്നെ അത് സംരക്ഷിച്ചു പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ എന്തെല്ലാം പഴയ ആൾക്കാർ ചെയ്തു വെച്ചാൽ എല്ലാം നമ്മൾ ഒരു പൊടി തട്ടി അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കോളേജിലെ കുട്ടികളും പിന്നെ വിദേശികളടക്കം ഇവിടെ വന്നിട്ട് സന്ദർശിച്ചിട്ട് പോകുന്നുണ്ട്. കൂട്ടത്തിൽ മത്സ്യകൃഷിയുണ്ട്, അതും
നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ഒരാൾക്കൊരു വൃക്ഷം കൊടുക്കുമ്പോൾ അതിലൊരു സന്തോഷം, അവർ എവിടെയെങ്കിലും ഞാൻ ഏത് സ്ഥലത്ത് പോയിട്ട് കണ്ടുമുട്ടുമ്പം ആരെങ്കിലും ഒരാൾ പറയും നിങ്ങളെ കണ്ടിട്ടാണ് നമ്മൾ രാവിലെ ഉണരുന്നത്, നിങ്ങളെ ഉറങ്ങിനെച്ച് കാണുമ്പോൾ തന്നെ നിങ്ങളെ നട്ട മരം ഒരു രുദ്രാക്ഷ ആയാലും അത് കണ്ടിട്ടാണ് നമ്മൾ ഉണരുന്നത്, അപ്പം നിങ്ങളെ ഓർക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തരുന്ന അങ്ങനെയുള്ള ഒരു ആൾക്കാർ എന്നോട് പറയുമ്പോഴുള്ളൊരു സന്തോഷമാണ്. ഇത് മാത്രമല്ല, ഈ പിന്നെ ഏതൊരു 10-25 പിന്നെ ക്ഷേത്രങ്ങളിൽ കാവുകൾ നമ്മൾ പുനരുദ്ധരിച്ചിട്ടുണ്ട്, കുറേ കാവുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പോൾ അതിൽ അങ്ങനെ വരുമ്പോൾ കുറേ ക്ഷേത്രങ്ങളിൽ വെച്ച് പള്ളികളിൽ വെച്ച് ഞാനിപ്പോൾ കൂടുതൽ പിന്നെ സാധാരണ നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു കുറേ ഒരു 1500 ചെടി കൊടുക്കുമ്പോൾ എല്ലാവരും മേടിച്ചുകൊണ്ടും അതിനത്ര പ്രാധാന്യം കൊടുക്കാറില്ല. ഞാൻ അത് ഇത് കുറച്ചും കൂടി അതിനൊരു ഇത് ആ കിട്ടുന്ന ചെടിക്ക് കുറച്ചും കൂടി മഹത്വം കിട്ടാൻ വേണ്ടി ഞാൻ വിഷുക്കൈ നീട്ടായിട്ടാണ് അധികം കൊടുക്കുന്നത്. അറിയാതെ തന്നെ ഒരുപാട് അംഗീകാരങ്ങൾ എന്നെ തേടി എത്തുന്നുണ്ട്. അപ്പോൾ ഓരോരോ അംഗീകാരവും എനിക്ക് ലഭിക്കുമ്പോഴും എനിക്ക് ഇതിൽ പിന്നെ കൂടുതൽ വ്യാപൃതമായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു 10-13 സംസ്ഥാനതല പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതിൽ പിന്നെ പ്രകൃതി മിത്ര അവാർഡ്, പരിസ്ഥിതി മിത്ര അവാർഡ്, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പ്രത്യേക പുരസ്കാരം, സരോജിനി ദാമോദർ ഫൗണ്ടേഷൻ നൽകിയ അക്ഷയശ്രീ ഔഷധസസ്യ സംരക്ഷണ അക്ഷയശ്രീ പുരസ്കാരം, പിന്നെ ഫാദർ മാത്യു വടക്കേമുറി പുരസ്കാരം കോട്ടയം ജില്ലയിൽ, അതേ ജില്ല ഇപ്പം അടുത്ത് പിന്നെ പരിസ്ഥിതി മിത്ര അവാർഡ് കോട്ടയം ജില്ലയിൽ വെച്ചിട്ടുണ്ട്, സെൻറ്റ് സ്റ്റീഫൻ കോളേജിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ശ്രേഷ്ഠ ഔഷധസസ്യ മിത്ര അവാർഡ് അത് പിന്നെ ഒരു തിരുവനന്തപുരത്ത് വെച്ചിട്ട് കിട്ടിയതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു കൈരളി ചാനലിൻ്റെ കതിർ അവാർഡ് അത് മമ്മൂട്ടി എന്നാണ്, മമ്മൂട്ടി അവാർഡ് എനിക്ക് തന്നതിന് ശേഷം എന്നെക്കുറിച്ച് നല്ല കുറേ എനിക്ക് കുറച്ച് നമുക്ക് പ്രചോദനം നൽകുന്ന കുറേ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നു, അതും കൂടുതൽ എനിക്ക് പ്രചോദനമായി. അപ്പോൾ ദിവാകരനെ പോലെ എനിക്കാവാൻ കഴിയില്ല, ദിവാകരൻ ചെയ്യുന്ന പ്രവർത്തനം വളരെ വിലപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു അംഗീകരിച്ച ഒരു നടൻ അങ്ങനെ പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യങ്ങളാണ്. അങ്ങനെ ഒരുപടി പിന്നെ സർക്കാരിൻ്റെ തന്നെ മികച്ച ഹരിത വ്യക്തിക്കുള്ള പുരസ്കാരം ജൈവവൈവിധ്യ ബോർഡിൻ്റെ, അത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ലഭിച്ചിട്ടുണ്ട്. പിന്നെ വിത്താൾ പുരസ്കാരം അതിൻ്റെ ഒരു പുരസ്കാരം, അങ്ങനെ ഒട്ടനവധി 13 സംസ്ഥാന പുരസ്കാരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ കേരള കാർഷിക സർവകലാശാല നൽകിയ മികച്ച കർഷക ശാസ്ത്രത്തിനുള്ള പുരസ്കാരം ഇങ്ങനെയൊക്കെ എനിക്ക് ലഭിച്ചു. പിന്നെ ഇവിടെ വരുന്ന കുട്ടികൾക്കായാലും പിന്നെ നമ്മൾ ഗ്രാഫ്റ്റിങ്ങിൽ പരിശീലനം കൊടുക്കും, കൂൺ കൃഷിയിൽ പരിശീലനം കൊടുക്കും, പിന്നെ അതേപോലെ കമ്പോസ്റ്റ് നിർമ്മാണത്തിൽ EM സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള കമ്പോസ്റ്റ് നിർമ്മാണം, ഇങ്ങനെ പല രീതിയിൽ ഒക്കെ നമ്മൾ ഇവിടെ പരിശീലനം കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ ഒരുപാട് ഔഷധസസ്യങ്ങൾ, ഫലവൃക്ഷത്തൈകൾ, ഔഷധ മരങ്ങൾ, ഔഷധച്ചെടികളൊക്കെ ഇവിടെ സംരക്ഷിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഇവിടെ വരുന്നവർക്കൊക്കെ ഞാൻ അത് കൊടുക്കാറുണ്ട്. പിന്നെ താല്പര്യമുള്ള സ്ഥാപനങ്ങൾ ആയാലും പിന്നെ വിദ്യാലയങ്ങളായാലും പിന്നെ വ്യക്തികൾക്കായാലും ഞാൻ സൗജന്യമായി കൊടുക്കാൻ തയ്യാറാണ്. അതേപോലെ തന്നെ കണ്ടൽച്ചെടി ആയാലും ഏത് കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടൽച്ചെടി വെച്ച് പിടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെന്നെ സമീപിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ അവരുടെ കൂടെ വന്ന് ഈ ചെടി ഞാൻ സൗജന്യമായി നൽകിക്കൊണ്ട് വെച്ചുപിടിപ്പിക്കാൻ തയ്യാറാണ്.